ആ നാരായണനെ വിളിച്ച് ഉണർത്തിയിട്ടാവാം വിളക്കും മറ്റും. ഒരു കുടുംബം നോക്കേണ്ട പുരുഷൻ പോത്തിനെ പോലെ കിടന്നുറങ്ങുമ്പോ ഒരു സരസ്വതി ഇങ്ങോട്ട് കയറി വരില്ല. നീ അവനെ വിളിച്ച് ഉണർത്താദ്യം, എന്നിട്ടാവൻ ദേവിയും മറ്റും. തണുത്ത് പറഞ്ഞലിച്ച് അത്താഴം ഉണ്ണാനാ വിധി എന്നും. എന്നെ ഇങ്ങനെ തീറ്റിപ്പോറ്റിട്ട് ഇങ്ങക്കൊക്കെ എന്താ കിട്ടുക? ഈ പട്ടിക്കാട്ടി കിടന്നിട്ട് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും തോന്നുന്നുണ്ടോ? നീ ഇതുവരെ കണ്ട വേഷങ്ങളൊന്നും ആവില്ല ഇനി അങ്ങോട്ട്. തെക്കോട്ടുള്ള ഒരു വലിയ നാട്ടുകാരാ, ഒരുപാട് വേഷങ്ങൾ ഉരുവും ഇടുകയും ചെയ്യുന്ന ഏർപ്പാടാടാ. നീ ആപത്തിരുന്നൊന്നും ചാടല്ലേ, ആരും അത്രക്കങ്ങ് വിശ്വസിക്കും വേണ്ട. ഈ തണുത്ത അത്താഴം ഇവിടുത്തെ അച്ഛനെ കാണാൻ ഓനും അവകാശമുള്ളല്ലേ. ഓൻ പോട്ടമ്മേ, ഓനി പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നും മാറി നിൽക്കട്ടെ. ഇവിടുത്തെ അച്ഛൻ, ഇതാണ് എൻ്റെ ശാപം, എൻ്റെ മുടക്കുന്യായം. നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് കരയാലോ. ആന്തരിക്കാരും അങ്ങനൊരു തലയിലെഴുത്ത് അനുവദിച്ചിട്ടില്ല. ഇവിടുത്തെ ഗർഭപാത്രത്തിൻ്റെ നിറം കറുപ്പായിപ്പോയി, അശുദ്ധം പേർന്ന നിറം. ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള ചോരയുടെ നിറം വെളുപ്പാണെന്ന് അറിയ. നിർത്ത് അധിക പ്രസംഗി, നിന്റെ അമ്മയെ നീ അവഹേളിക്കുന്ന, നീ ഒന്ന് നിർത്ത്. സത്യം പറയുമ്പോ അവഹേളനം തോന്നുന്നോ? എന്നെ ശപിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായി നോക്ക്. ഈ പറഞ്ഞ അവഹേളനം പേടിച്ചിട്ടാ ഞാൻ പകൽ മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങി അഭിനയിക്കുന്നത്. നമ്മളെ പെറ്റേ അമ്മ താണ ജാതിക്കാരിയ, അങ്ങ് ദൂരെ കുട്ടനാട്ടിലെ കറുത്ത വർഗ. നമ്മുടെ അച്ഛനോ കമ്മ്യൂണിസത്തെ വിറ്റ കാശും കൊണ്ട് ബ്യൂറോക്രാറ്റായ ബ്രാഹ്മണ ശുദ്ധിയും. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? കുറവ് തോന്നുന്നുണ്ടോ? ദാ നോക്ക്, അങ്ങ് വെളുത്ത ലോകത്തേക്ക് ഒരു പാസ്പോർട്ട് എന്ന പോലെ അമ്മയുടെ അച്ഛൻ നമ്പൂരി സമ്മാനിച്ചതാ. ക്ഷമിക്കണം എൻ്റെ അമ്മേ.
സാരില്ലടാ, ചെല്ല് പോയി കുളിച്ചിട്ട് വാ. ഇന്ന് നിന്റെ കറിയാ കാളൻ. കണ്ട അണ്ടനും അടകോടനും ഒക്കെ ജോലി കിട്ടുമ്പോ സഹിക്കാനാവുന്ന ക്ഷമയൊക്കെ മറന്നു പോന്നു, മടുത്തു. വേദനിപ്പിക്കാൻ പറയുന്നല്ല, നിന്റെ ഈ കോലം കണ്ട് ആരടന്ന് എനിക്ക് വിശ്വസിച്ച് ജോലി തരിക? ഇപ്പൊ അല്ല ടി വി കാണുന്ന പോലെ അല്ലേ സുന്ദരന്മാരായി വേണം വേഷം കെട്ടാൻ? കൂടെ നിന്റെ മനുഷ്യന് മനസ്സിലാവാത്ത സിദ്ധാന്തങ്ങളും